കുറച്ചധികം നാളുകളായിട്ട് ഇലക്ട്രിക് വെഹിക്കിൾസ് കത്തി നശിക്കുന്ന പോലെ തന്നെ നോർമലിയിലെ പെട്രോൾ യൂസ് ചെയ്തിട്ടുള്ള കാറുകളും ബൈക്കുകളും കത്തി നശിക്കുക എന്നുള്ളത് ഒരു കോമൺ കാര്യമായിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്. മാക്സിമം ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾ മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിനെയൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി പറയാൻ പോകുന്ന എത്തനോൾ ബേസ് ചെയ്തിട്ടുള്ള ഫ്യൂവലും ഈ ഒരു തീപിടുത്തവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളതാണ്. ഏറ്റവും ആദ്യത്തെ കാര്യം, എത്തനോൾ ബേസ് ചെയ്തിട്ടുള്ള ഫ്യൂവലാണ് ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ യൂസ് ചെയ്യുന്നത്. ലാസ്റ്റ് ഇയർ ജൂൺ തൊട്ടിട്ടാണ് 10% എത്തനോൾ ആഡ് ചെയ്തിട്ടുള്ള ഫ്യൂവൽ നമ്മൾ യൂസ് ചെയ്ത് തുടങ്ങിയത്. എത്തനോൾ ആഡ് ചെയ്യുക എന്ന് പറയുന്നത് 10% എത്തനോളും ബാക്കി 90% പെട്രോളും ആയിരുന്നു. ഇനി അത് ഏപ്രിൽ 1st തൊട്ട് 20% എത്തനോളും 80% പെട്രോളും ബ്ലെൻഡ് ചെയ്തിട്ടുള്ള ഫ്യൂവൽസ് ആണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. ഇതിന് വേണ്ടിയിട്ട് ചില ബ്രാൻഡുകളൊക്കെ E20 ബേസ് ചെയ്തിട്ടുള്ള എഞ്ചിൻ കാപ്പബിലിറ്റിയും ഫ്യൂവൽ ലൈൻ കാപ്പബിലിറ്റി ഉള്ള മോട്ടോർ സൈക്കിൾസും കാർസ് ഒക്കെ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ടാറ്റ ഓൾറെഡി അവിടെ ലൈനപ്പ് ലോഞ്ച് ചെയ്തു. യമഹ അവരുടെ ലൈനപ്പ് 2023 ആയിട്ടുള്ള മോഡൽസിൽ E20 ബേസ് ചെയ്തിട്ടുള്ള മോട്ടോർ സൈക്കിൾസും സ്കൂട്ടേഴ്സും ഉടൻ തന്നെ ലോഞ്ച് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ബ്ലൂ ഫ്ലക്സ് എന്ന് പറയുന്ന 100% എത്തനോൾ യൂസ് ചെയ്തിട്ട് മോട്ടോർ സൈക്കിൾസ് ഓടിക്കാൻ പറ്റുന്ന ഒരു മോഡലൊക്കെ യമഹ കൊണ്ടുവരാൻ പോകുന്നുണ്ട്. ഓൾറെഡി ബ്രസീലിലേക്ക് സക്സസ് ആയിട്ട് സെയിൽ ചെയ്യുന്ന ഒരു മോഡലാണ് ഈ 100 യൂസ് ചെയ്തിട്ടുള്ള ഫേസർ 150 എന്ന് പറയുന്ന മോഡൽ. ഓൾറെഡി FCA പോലെ ഇരിക്കുന്ന ഒരു മോഡലാണ് ഫേസർ 150 എന്ന് പറയുന്നത്. ഇവിടെ സെയിൽ ചെയ്യുന്ന FCA അവിടെ പറയുന്നത് ഫേസർ എന്നാണ്. അപ്പോൾ എന്തായാലും ആ ഒരു മോഡലൊക്കെ ബ്രസീലിൽ ഓൾറെഡി യമഹ മോട്ടോർ സെയിൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ എത്തനോൾ യൂസ് ചെയ്തിട്ടുള്ള പ്രശ്നങ്ങൾ വരാൻ പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം പഴയ വെഹിക്കിൾസിനൊന്നും ഈ ഒരു എത്തനോൾ ബേസ് ചെയ്തിട്ടുള്ള കേപ്പബിൾ ആയിട്ടുള്ള എഞ്ചിനോ അതിനനുസരിച്ച് ഫ്യൂവൽ ലൈൻസോ അതിനനുസരിച്ച് ECMO അങ്ങനെ ഇഞ്ചക്ടേഴ്സോ അങ്ങനെയുള്ള യാതൊരു കാര്യവുമില്ല. നമ്മൾ ഓൾറെഡി നമ്മൾ 10% എത്തനോൾ യൂസ് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ പഴയ വെഹിക്കിൾസും BS4 ആണെങ്കിലും BS6 ആയിട്ടുള്ള വെഹിക്കിൾസൊക്കെ യൂസ് ചെയ്തിരുന്നു. ഇതൊക്കെ ഭാവിയിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളായിട്ട് മാറാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട്. നിങ്ങളുടെ വാഹനം മൊത്തമായി നശിക്കാനായിട്ടുള്ള ഒരു കാരണമായിട്ട് ഈ ഒരു എത്തനോൾ എന്ന് പറയുന്ന ഫ്യൂവൽ മാറാനുള്ള ഒരു ചാൻസിനെ കുറിച്ചാണ് പറയുന്നത്. ഇനി എന്തായാലും E10 എന്ന് പറയുന്ന ഫ്യൂവൽ യൂസ് ചെയ്ത് തുടങ്ങിയത് ഇപ്പോൾ ഏകദേശം 1 വർഷമായിട്ടുണ്ട്. അപ്പോൾ തന്നെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നു തുടങ്ങി. തീപിടുത്തമാണെങ്കിലും അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും, അതിനെക്കുറിച്ച് ഞാൻ പറയാം. ഇനി എന്തുകൊണ്ടാണ് ഈ ഒരു എത്തനോൾ എന്ന് പറയുന്ന ഫ്യൂവൽ യൂസ് ചെയ്യുന്നത്? എത്തനോൾ എന്ന് പറയുന്നത് റിന്യൂവബിൾ ആയിട്ടുള്ള റിസോഴ്സ് ആണ്. ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാനാണ് സാധിക്കും. കരിമ്പ്, ചോളം, ഗോതമ്പ് അതിൻ്റെയൊക്കെ സ്റ്റാർച്ചിൽ നിന്നാണ് എത്തനോൾ എന്ന് പറയുന്ന ഈ ഒരു ഫ്യൂവൽ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. ബയോഫ്യൂവൽ അല്ലെങ്കിൽ ഈ ഫ്ലക്സ് ഫ്യൂവൽ എന്നൊക്കെ പറയുന്നത് ഈ ഒരു സെയിം കാര്യം തന്നെയാണ്. ഫ്ലക്സ് ഫ്യൂൽ എന്ന് പറയുന്നത് ഒന്നിനധികം ഫ്യൂൽസോ ബ്ലെൻഡ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ഫ്യൂൽ, അതാണ് ഈ ഒരു എത്തനോൾ എന്ന് പറയുന്നത്. എത്തനോളിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈസി ആയിട്ട് നമുക്ക് റിന്യൂവബിൾ ആയിട്ട് കിട്ടുന്ന ഒരു കാര്യമാണ്, പിന്നെ ചീപ്പാണ്. അതുപോലെ തന്നെ ഈ ഒരു എത്തനോളിന്റെ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് കമ്പയർ ടു പെട്രോൾ ബേസ് ചെയ്തിട്ടുള്ള നമ്മൾ ഉണ്ടാക്കുന്ന കാർബൺ അല്ലെങ്കിൽ പൊല്യൂഷനേക്കാളും കുറവാണ് എത്തനോൾ ബേസ് ചെയ്തിട്ടുള്ള ഫ്യൂവൽ എന്ന് വരുന്ന പൊല്യൂഷൻ. ഇതുകൊണ്ടുകൂടിയാണ് നമ്മുടെ ഗവൺമെന്റ് ഇതിനെ പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവരുന്നത്. പക്ഷേ ഈ ഒരു പ്രൊമോഷനൊപ്പം തന്നെ നമ്മൾ പറ്റിക്കപ്പെടുകയാണോ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏറ്റവും ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് പ്രൈസിംഗ് ആണ്. നമ്മളിപ്പോൾ 1 ലിറ്റർ പെട്രോളിന് കൊടുക്കുന്ന റേറ്റ്, പെട്രോൾ എന്ന് പറഞ്ഞ് നമ്മൾ വാങ്ങിക്കുന്നത് 10% എത്തനോൾ ആഡ് ചെയ്തിട്ടുള്ള ഫ്യൂവലാണ്. അതിനാണ് നമ്മൾ ഫുൾ 100% പെട്രോളുള്ള ഫ്യൂവലിന്റെ പ്രൈസ് കൊടുക്കുന്നത്. അതാണ് ഏറ്റവും ആദ്യത്തെ ഒരു ചതിയായിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം 100% പെട്രോളിന്റെ കാശ് കൊടുക്കേണ്ട യാതൊരു ആവശ്യമില്ല. എത്തനോളിന് അനുസരിച്ചിട്ടുള്ള ആ ഒരു പൈസ മാത്രം നമ്മൾ കൊടുത്താൽ മതി. എത്തനോള് 10% എത്തനോളിനുള്ള പൈസ വേണമെങ്കിൽ കുറച്ച് നമ്മൾ കൊടുത്താൽ മതി. പക്ഷെ അതല്ല ഇവിടെ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഫുൾ എമൗണ്ട് കൊടുത്ത് ഒരു പെട്രോളിനുള്ള എമൗണ്ട് കൊടുത്ത് തന്നെയാണ് 10% എത്തനോൾ ആഡ് ചെയ്തിട്ടുള്ള ഫ്യൂവൽ യൂസ് ചെയ്യുന്നത്. ഇനി എത്തനോൾ യൂസ് ചെയ്തിട്ടുള്ള വണ്ടികൾക്ക് മൈലേജ് കുറയാനാണ് ചാൻസ് ഉള്ളത്. ലെസർ മൈലേജ് ആണ് എത്തനോൾ യൂസ് ചെയ്തിട്ടുള്ള വെഹിക്കിൾസിന് ഉണ്ടായിരിക്കുക. അതിന് കാരണം എന്ന് പറയുന്നത് എത്തനോൾ കത്തിക്കാനായിട്ട് അല്ലെങ്കിൽ എത്തനോളിന് എഫിഷ്യൻസി കുറവാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഫ്യൂവൽസ് കത്തിയാൽ മാത്രമാണ് കുറച്ചും കൂടിയും പെർഫോമൻസ് അല്ലെങ്കിൽ പവർ കിട്ടുകയുള്ളൂ. അതുകൊണ്ട് തന്നെ മൈലേജ് എത്തനോൾ യൂസ് ചെയ്തിട്ടുള്ള വണ്ടികൾക്ക് കുറവായിരിക്കും. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് പലരെയും തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് എത്തനോൾ യൂസ് ചെയ്തിട്ടുള്ള ഫ്യൂവൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ മൈലേജ് കിട്ടും. അതൊരു തെറ്റായിട്ടുള്ളൊരു ധാരണയാണ്. ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രശ്നമായിട്ടുള്ളൊരു കാര്യം. ഇനി എത്തനോൾ ബേസ് ചെയ്തിട്ടുള്ള ഫ്യൂവൽസ് യൂസ് ചെയ്യുന്ന വഴി നമ്മുടെ വെഹിക്കിൾസിന് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ വരാം. പ്ലാസ്റ്റിക്, റബ്ബർ, അലുമിനിയം കമ്പോണൻസ് അതിൻ്റെയൊക്കെ ഡ്യൂറബിലിറ്റി ഇഷ്യൂസ് വരാം. അതൊക്കെ മെൽറ്റ് ആവാനായിട്ടുള്ളൊരു ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഫ്യൂവൽ പൈപ്പ്സ്, ഇഞ്ചക്ടേഴ്സ്, പല ടൈപ്പ് ഓഫ് ഹോസസ് അതൊക്കെ മെൽറ്റ് ആവാനും മുരുകിപ്പോവാനും പല ഡാമേജ് വരാനും ചാൻസ് ഉള്ളൊരു കാര്യമാണ് എത്തനോൾ ബ്ലെൻഡ് ചെയ്തിട്ടുള്ള ഫ്യൂവൽസ് എന്ന് പറയുന്നത്. ഇനി അതിനോടൊപ്പം തന്നെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് എഞ്ചിൻ മാൽഫങ്ഷൻസ്, സ്റ്റാർട്ടിംഗ് പ്രോബ്ലംസ് അങ്ങനെ പല കാര്യങ്ങളും ഈ ഒരു എത്തനോൾ ബേസ് ചെയ്തിട്ടുള്ള ഫ്യൂവൽ യൂസ് ചെയ്യുന്നത് വഴി വരാം. പക്ഷേ ഇതെങ്ങനെ വരാണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ E20 ബേസ് ചെയ്തിട്ടുള്ള E20 ക്യാപബിൾ ആയിട്ടുള്ള എഞ്ചിൻ, ECU, ഹോസസ് അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം. അത് ഇപ്പോഴും കൊണ്ടുവരുന്നതേ ഉള്ളൂ. ഇപ്പോഴാണ് ടാറ്റ ഏറ്റവും ആദ്യമായിട്ട് അവരുടെ ലൈനപ്പിൽ 2023 ആയിട്ടുള്ള ലൈനപ്പ് E20 ബേസ് ചെയ്തിട്ടുള്ള വെഹിക്കിൾസ് ആയിട്ട് കൊണ്ടുവരുന്നത്. പക്ഷെ നമ്മൾ ഏകദേശം 1 ഇയറായിട്ട് യൂസ് ചെയ്യുന്നത് തന്നെ 10% എത്തനോൾ ആഡ് ചെയ്തിട്ടുള്ള ഫ്യൂവൽ യൂസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമ്മുടെ വണ്ടി ഇപ്പോൾ എൻ്റെ ബൈക്കാണെങ്കിലും നിങ്ങളുടെ ആരുടെ വെഹിക്കിൾസ് ആണെങ്കിലും അതിനനുസരിച്ച് ക്യാപബിൾ ആയിട്ടുള്ള യാതൊരു കാര്യവുമില്ല. അതുകൊണ്ട് തന്നെ പല പ്രശ്നങ്ങളും ഗ്രാജ്വലി നമ്മുടെ വെഹിക്കിൾസിന് വന്ന് തുടങ്ങും. അതിനെക്കുറിച്ചിട്ട് ഞാൻ 2 കാര്യങ്ങൾ പറയാം. 2 മെയിൻ കാര്യങ്ങളാണ് നമ്മുടെ ഇവിടെ ഇപ്പോൾ സംഭവിക്കുന്നത്. ഏറ്റവും ആദ്യത്തെ കാര്യം ഞാൻ പറഞ്ഞ കാര്യം തീപിടുത്തം കോമൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. പെട്രോൾ വെഹിക്കിൾസിന് തീപിടുത്തം
തീപിടുത്തം എന്ന് പറയുന്നത് കോമൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിനൊരു കാരണം എന്ന് പറയുന്നത് എത്തനോൾ യൂസ് ചെയ്തിട്ടുള്ള ഫ്യുവൽ ഓടുന്ന ഒരു ബൈക്ക് അല്ലെങ്കിൽ കാറിന്റെ ഫ്യുവൽ ലൈൻസ്, അത് പ്ലാസ്റ്റിക് ആണെങ്കിലും റബ്ബർ ആണെങ്കിലും അതുപോലെ തന്നെ അലുമിനിയം ആണെങ്കിലും ഉരുകിപ്പോവാനും മെൽറ്റ് ആവാനും അതുവഴി സ്പാർക്ക് വന്ന് തീ കത്താനുമുള്ള ഒരു ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ കോമൺ ആയിട്ട് പല വെഹിക്കിൾസും തീ കത്തി നശിക്കുന്നതെന്നാണ് പല വിദഗ്ധരും പറയുന്നത്. ഇതിനെ കുറിച്ചിട്ട് ആധികാരികമായ ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടന്നാൽ മാത്രമാണ് ഒന്നുകൂടി നമുക്ക് നല്ല രീതിയിൽ തെളിയിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ രണ്ടാമത്തെ ഇഷ്യൂസ് എന്ന് പറയുന്നത് ഇപ്പോൾ കോമൺ ആയി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇൻലെറ്റിന്റെ ആയിട്ടുള്ള മാനിഫോൾഡിലോ അല്ലെങ്കിൽ അലുമിനിയം ആയിട്ടുള്ള മാനിഫോൾഡിലോ അല്ലെങ്കിൽ റബ്ബർ പൈപ്പ് പ്ലാസ്റ്റിക് ഹോസിലെല്ലാം ഒരു ടൈപ്പ് ഓഫ് വണ്ട് വന്നിട്ട് കുത്തുന്നു. ഒരു ടൈപ്പ് ഓഫ് വണ്ട് എന്ന് പറയുന്ന ഒരു എന്താ പറയുക ഒരു ബഗ് ആണ്, അതിനെ വുഡ് ബോറൻ എന്നാണ് അതിന്റെ പേര്. അതൊരു വണ്ട് ടൈപ്പുള്ള ഒരു സാധനം, ആ സാധനം വന്നിട്ട് ഈ ഒരു പ്ലാസ്റ്റിക് അല്ലെങ്കിൽ ഈ റബ്ബറിന്റെ ഹോസിൽ ചെറിയൊരു സുഷിരം ഇടുന്നു. ഈ ഒരു വണ്ട് ഫ്യുവൽ ടാങ്കിലേക്ക് ഇറങ്ങിയിരിക്കുന്നു, അവിടെ ഇതിന്റെ ലാവ കാണാനായിട്ട് സാധിച്ചു. അതുപോലെ തന്നെ ഇത് ഈ ഒരു എത്തനോൾ എന്ന് പറയുന്ന കാര്യത്തിന് അട്രാക്ട് ചെയ്ത് വരുന്നുണ്ട്. അതുവഴിയും പല ടൈപ്പ് ഓഫ് ലീക്ക് വരുന്നു, അതുവഴിയും വാഹനങ്ങൾ കത്തി നശിക്കാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ, സംഗതി കുറെ ലാഭത്തിന് വേണ്ടിയിട്ടും റിന്യൂവബിൾ ആയിട്ട് റിസോഴ്സിന് വേണ്ടിയിട്ടും കുറച്ച് എമിഷൻ കുറയാൻ വേണ്ടിയിട്ടും കൊണ്ടുവന്ന ഒരു കാര്യമാണ്. അതിനോടൊപ്പം തന്നെ ഇവിടെ സംഭവിക്കുന്നത് എന്താ, ഇപ്പോൾ കോമൺ ആയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു തീപിടുത്തം തന്നെയാണ് അതിന് വലിയൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് എത്തനോൾ ബേസ് ചെയ്തിട്ടുള്ള ഫ്യൂൽസ് യൂസ് ചെയ്യുന്ന വഴി നമുക്ക് സംഭവിക്കുന്ന കാര്യങ്ങൾ. എന്തായാലും നമുക്ക് ഇപ്പോൾ കിട്ടുന്നത് 10% എത്തനോൾ ആഡ് ചെയ്തിട്ടുള്ള ഫ്യൂൽ ആണെന്നുള്ള കാര്യം നിങ്ങൾ ഏറ്റവും ആദ്യം മനസ്സിലാക്കുക. ഇനി അതല്ല, നിങ്ങൾ കുറച്ചും ബെറ്റർ ആയിട്ടുള്ള ഫ്യൂൽ വേണം എന്നുണ്ടെങ്കിൽ ഒക്ടേൻ 97 ഒക്ടേൻ 95 അങ്ങനെയുള്ള ഫ്യൂൽസ് യൂസ് ചെയ്യാം. പക്ഷേ അതിന്റെ പ്രൈസിംഗ് എന്ന് പറയുന്നത് ഇതിന്റെ ഇരട്ടിന്ന് ഞാൻ പറയുന്നില്ല, എന്തായാലും 160 ഒക്കെ ഒരു ലിറ്ററിന് പ്രൈസ് വരുന്ന ഫ്യൂൽസ് ആണ്. പക്ഷെ അതൊക്കെ നമുക്കൊരു നോർമൽ ആയിട്ടുള്ള ഒരു സാധാരണക്കാരനെ എങ്ങനെ ചെയ്യാനായിട്ട് പറ്റും, അതുപോലുള്ള ഫ്യൂലൊക്കെ ഫില്ല് ചെയ്യാനായിട്ട് എങ്ങനെ സാധിക്കും. ഇപ്പോൾ നമ്മൾ തന്നെ മാക്സിമം ഇപ്പോൾ ഒരു 106 എന്ന് പറയുന്നത് തന്നെ നമുക്കൊരു ഹെവി ആയിട്ടുള്ള പ്രൈസിംഗ് പോലെയാണ് തോന്നുന്നത്. കാരണം നമ്മുടെ ചെറുപ്പത്തിൽ 45-55 ഒക്കെ രൂപയ്ക്ക് ഫ്യൂൽ ഫില്ല് ചെയ്തിരുന്ന ആളുകളാണ് ഒരു ലിറ്ററിന്. അതുപോലെ തന്നെ ഞാൻ ചില ന്യൂസൊക്കെ ഞാൻ കേട്ടിരുന്നത് ഈ ഒക്ടെയിൻ ഹയർ ഒക്ടെയിൻ ആയിട്ടുള്ള ഫ്യൂൽസിലും 5% എത്തനോൾ ആഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് എത്രത്തോളം സത്യമാണെന്നുള്ള കാര്യം എനിക്കറിയില്ല. എന്തായാലും ഇതാണ് ഇപ്പോഴത്തെ ഒരു കറണ്ട് ഇഷ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിലാക്കുക, ഈ ഒരു ഇഷ്യൂവിനെ കുറിച്ച് കറക്റ്റ് മനസ്സിലാക്കുക, ഇനി അതിനനുസരിച്ച് പ്രതികരിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്, സീ യു നെക്സ്റ്റ് വീഡിയോ. അണ്ടർ ദാൻ ചാ.